ഇന്ത്യ ദൃശ്യൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ദുബായിൽ എടുത്തൊരു വീഡിയോ ആണ്. ഷാർജയിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ബുക്ക് ഫെയറാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ട് ബുക്ക് ഫെയർ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ലോകത്തിലെ വലുത് തന്നെയെന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 83 രാജ്യങ്ങളിൽ നിന്ന് 1632 പബ്ലിഷേഴ്സാണ് ഇവിടെ എക്സ്പോയിൽ പങ്കെടുക്കുന്നത്. ഈ ബുക്ക് ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ദശലക്ഷം പുസ്തകങ്ങൾ, ഏകദേശം 1.5 കോടി പുസ്തകങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേയിലുള്ളത്. ഇവിടെ സെയിലുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കാണാനും അത്രയധികം ആളുകൾ ഇവിടെ വരുന്നിട്ടുമുണ്ട്, പബ്ലിഷേഴ്സും ഉണ്ട്. ഒരു പ്രത്യേക അനുഭവമായിരുന്നു. പല രീതിയിലുള്ള ബുക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ പല രാജ്യങ്ങളുടെയും ബുക്കുകൾ ഒരുമിച്ച് കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ്. പല സ്ഥലങ്ങളിലും പറ്റില്ല. നമുക്ക് ഷാർജ അതിനൊരു വേദി ഒരുക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെയർ തുടങ്ങിയിട്ട് 40 വർഷമായി. 1982 ഈ ഫെയർ തുടങ്ങിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുസ്തകമേള ഇത് മാറിയതെന്നാണ് സംഘാടക ഷാർജ ബുക്ക് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. 1982 ആരംഭിച്ച ശേഷം ആദ്യമായി ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേള എന്ന പദവി സ്വന്തമാക്കി. അപ്പോൾ ഈ മേളയുടെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എണ്ണിയ ഒതുങ്ങാത്ത അത്രയധികം ആളുകളാണ് ശരിക്കും ഇത് കാണാനും വായിക്കാനും പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് ആളുകൾ വന്നിട്ടുള്ളത്. വളരെ അധികം സൈലൻ്റാണ് എൻട്രൻസ്. എൻട്രൻസ് കഴിഞ്ഞാൽ അവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് അവിടെ QR കോഡ് സ്കാൻ ചെയ്യാം. അതുപോലെ തന്നെ മുന്നേ രജിസ്റ്റർ ചെയ്തതിന് QR കോഡ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ കിടക്കാം. രജിസ്ട്രേഷനൊക്കെ വളരെ സിമ്പിളാണ്. വെറൊരു 5 മിനിറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമുക്കപ്പോൾ ഒരു ഐ ഡി ഒരു കാർഡ് തരും. കുറേ ഹോളിലായിട്ടാണ് നടക്കുന്നത്. ഒരു ഹോളല്ല, കുറേ ഹോളുകളുണ്ട്. പിന്നെ ടെമ്പററി ഹോളുകളുണ്ട്. നമ്മുടെ നാട്ടിലെ പെട്ടി ഓട്ടർഷ അതൊക്കെ ഒരു പ്രത്യേക അനുഭവമായിട്ട് കൊടുക്കുന്നത്. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളുള്ള സഞ്ചാരികളിവിടെ കാണാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ ചെറിയ സംശയമൊക്കെ ചോദിച്ചു, നമുക്ക് വഴികളൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നുണ്ട്. ഇത് മൊത്തം നടന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളോളം വേണം. എന്നാലും ഇത് കഴിയില്ല. അത്രയും വലിയൊരു ബുക്ക് ഫെയറാണ്. ഇത് നടക്കുന്നത് ഷാർജയിലെ എക്സ്പോ സെൻറ്ററിലാണ്. പ്രവേശനം എല്ലാവർക്കും സൗജന്യമാണല്ലോ. അതിന് പ്രത്യേകിച്ച് പേയ്മെൻറ്റ്സോ ഒന്നും തന്നെ ഇല്ല. ഇത്രയും വലിയൊരു ഇവൻ്റ് നടക്കുമ്പോൾ ആ ഇവൻ്റ് സൗജന്യമായിട്ട് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സ്ഥലമാണ്. ദുബായ് പോലെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുക ഏതൊരു സ്ഥലത്ത് ചെന്നാലും വലിയ വലിയ 100 ദിർഹംസ്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് കഴിയുമ്പോൾ 2000 രൂപ, അങ്ങനത്തെ എൻട്രിയേ ഉള്ളൂ എവിടെ ചെന്നാലും. പക്ഷേ ഇത് ഒറ്റ ആൾക്കും 1 രൂപ പോലും ചിലവില്ല, ഫ്രീ ആണ്. എനിക്കിതിൻ്റെ അകത്ത് പഴയ രീതിയിലുള്ള ഖുർആൻ, അതുപോലെ തന്നെ പഴയ കാലങ്ങളിലെ ബുക്കുകൾ, എല്ലാ സാധനങ്ങളും കാണാൻ പറ്റും. അതുപോലെ തന്നെ ചാനലുകളുടെ പൗലീൻസ് ഉണ്ടായിരുന്നു. ഈ കയറുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പൗലീനിൽ ഫുള്ളായിട്ട് പഴയ അറബിക് പുസ്തകങ്ങളുടെ ഒരു വലിയൊരു ശേഖരം തന്നെയുണ്ട്. അതിനകത്ത് തൊടാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് കയറി കാണാം. ബുക്കുകളില്ലേ, 1000 കണക്കിന് ബുക്കുകളാണ് ഓരോ സ്റ്റോളിലും. ഇത്രയധികം ബുക്ക് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതന്നെയാണ്. കണ്ടാ, ഇതൊക്കെ പഴയ കാലങ്ങളിലെ ബുക്കുകളാണ്. ആ ബുക്കുകളൊക്കെ ഇങ്ങനെ ചില്ലിട്ട് വെച്ചിരിക്കുകയാണ്, നമുക്ക് കൈ തൊടാൻ പറ്റില്ല. അത്രയും പ്രാധാന്യം ആ ബുക്കുകൾക്ക് ഉണ്ട്. ഞാനിതിൻ്റെ ജസ്റ്റ് ഒന്ന് വില ചോദിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി. പൈസ കൊടുത്ത് വാങ്ങിക്കാൻ എളുപ്പമല്ല, അത് കൊടുക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് അവരങ്ങനെ വില പറഞ്ഞത്. എനിക്ക് പിന്നെ ബുക്കുകൾ അത്ര വലിയ പരിജ്ഞാനമില്ലാത്തതുകൊണ്ടും ബുക്കുകൾ അധികം വായിക്കാത്തതുകൊണ്ടും എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അത്ര അധികം പറയാൻ അറിയില്ല. എന്നാലും കണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ.
പഴയകാല മാപ്പുകൾ, പഴയകാലത്തെ പുസ്തകങ്ങൾ. പഴയകാലത്തെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ലൈബ്രറിയിലൊന്നും അവൈലബിൾ അല്ലാത്ത ടൈപ്പ് ബുക്കുകളാണ് കൂടുതലും. മതഗ്രന്ഥങ്ങളുണ്ടായിരുന്നു, ഖുറാൻ, ബൈബിള്, പിന്നെ പല രാജ്യങ്ങളിലും പല കൾച്ചറുകളുടെയും ബുക്സ് ഉണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ ഫെയർ ആയതുകൊണ്ട് അതുമാത്രമല്ല 83 രാജ്യങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടേതായുള്ള ലാംഗ്വേജുകളും ഇംഗ്ലീഷും എല്ലാ ലാംഗ്വേജിലും ഒരുമാതിരിപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ബുക്കുകളുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് അത്യാവശ്യം ബുക്കുകളെ കുറിച്ച് അറിയായിരുന്നു. ആളോരുന്ന് കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, പല ആൾക്കാരും പെയിൻറ്റിങ്സും ഉണ്ട്. എനിക്കിത് കണ്ടു കഴിഞ്ഞാൽ പറയട്ടെ, ശരിക്കും നമ്മളൊക്കെ കുറച്ച് ഇൻട്രസ്റ്റീവ് ആയിട്ട് ഇതിലേക്ക് വരണം എന്ന് തോന്നിയത്. പിന്നെ ഷാർജയിലെ രാജാവിന് പ്രത്യേകത ബുക്കുകളോട് താല്പര്യമുണ്ട്, ബുക്ക് പ്രോത്സാഹനം കൂട്ടി കൊടുക്കുന്ന ഒരു രാജാവാണ്. അതുകൊണ്ടൊക്കെയാണ് ഇത് ഇത്രയും വർഷമായിട്ടും ഇത്രയധികം വിപുലമായി നടക്കുന്നത്. ഈ പുസ്തകമേളയിൽ പല പല പുസ്തകങ്ങളുടെയും പ്രകാശനവും അതുപോലെ കവിതകളുടെ പ്രകാശനവും കവിതാ സമാഹാരങ്ങളുടെ പ്രകാശനവും നടന്നിരുന്നു. അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത്രയധികം ആൾക്കാർ ബുക്കിനോട് താല്പര്യമുണ്ടെന്നുള്ളത് ഇത്രയും വലിയ ഈ ഇൻ്റർനെറ്റും അതുപോലെ തന്നെ ലോകം മുഴുവൻ മൊബൈലിൽ കിട്ടുമ്പോഴും ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഈ ഫെയർ കാണാൻ വരികയും ബുക്കുകൾ നല്ല രീതിയിൽ ആൾക്കാർ പറിച്ചു ചെയ്യുന്നു. ചെറിയ ചെറിയ സ്കൂൾ കുട്ടികളെ വരെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവിടെ പല ചെറിയ ചെറിയ കോൺടസ്റ്റുകൾ നടത്തി പിള്ളേരിലേക്കും ബുക്കിൻ്റെ വായന എന്താണ് എത്തിക്കുക എന്നുള്ളത്, എങ്ങനെയാണ് ബുക്ക് പിള്ളേരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഭാഗം എനിക്ക് അവിടെ കാണാൻ പറ്റി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ പിള്ളേരെയൊക്കെ ഓരോ ഏരിയയിൽ കൊണ്ടുവന്ന് ഓരോ സമയം ക്രമീകരിച്ച് കൊണ്ടുവന്ന് ഓരോരുത്തർക്കും ഓരോ ചെറിയ ചെറിയ ഇവൻറ്റുകൾ നടത്താണ്. അതിലൊക്കെ ഇവർക്ക് പ്രസൻ്റായിട്ട് പുസ്തകങ്ങളും കാര്യങ്ങളും അങ്ങനെ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ വായിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മെമ്മറി പവർ അതൊക്കെ കൂടും. എല്ലാവരും ഈ ഫാസ്റ്റ് യുഗത്തിൽ നമ്മൾ വിചാരിക്കും വായിക്കുന്നൊന്നുമില്ല, പക്ഷേ ഈ എക്സ്പോ കണ്ടാൽ നമുക്കറിയാൻ പറ്റും ആൾ അത്രയും ആത്മാർത്ഥമായിട്ട് അത് കാണാനും അത് ഉൾക്കൊള്ളാനും തയ്യാറാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ആളുകളൊന്നും ഇത്രയധികം വന്ന് കാണുകയും ഇത് ആസ്വദിക്കുകയും ചെയ്യില്ലല്ലോ. പിന്നെ ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ പബ്ലിഷേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കവിടെ കുറേ മലയാളികളെ കാണാൻ പറ്റി. മലയാളികളുടെ അവിടെ കുറേ പുസ്തകങ്ങളുടെ പ്രകാശനവും അതുപോലെ തന്നെ കവിതാ സമാഹാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറേ എണ്ണം എനിക്ക് കാണാൻ പറ്റി. Thank you.
ഈ ഒരു ബുക്ക് ഫെയർ കാണാനായിട്ട് ഏകദേശം 25 ലക്ഷത്തോളം കാണികളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്കറിയാലോ ഇതിൻ്റെ ഒരു വോളിയം. എല്ലാ കൊല്ലം നവംബറിലാണ് നടക്കാറ്. അപ്പോൾ ഇനി ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നവംബറിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നവംബർ ഫസ്റ്റ് വീക്ക് തന്നെയാണ് ബുക്ക് ഫെയർ ഉണ്ടാവാറ്. കാണണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ നവംബർ ഫസ്റ്റ് വീക്ക് പോയി കഴിഞ്ഞാൽ 2022 അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്ത് കാണാൻ പറ്റിയൊരു ഇതാണ്. ഏകദേശം 2 ദിവസത്തിന് വേണ്ടി ചിലവഴിക്കാൻ തയ്യാറാണ്. അത്രയും കാണാനായിട്ടുണ്ട്. ദുബായിലെ കുറേ പബ്ലിഷേഴ്സിൻ്റെ ബുക്കുകളുണ്ട്. കേരളത്തിൽ നിന്ന് അത്യാവശ്യം വേണ്ട രീതിയിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഇന്ത്യയിലും നല്ല രീതിയിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. മലയാളം ഏറ്റവും കൂടുതലുള്ളത് ദുബായിലുണ്ടല്ലോ, അതുകൊണ്ടാണ് കൂടുതലും കേരളത്തിൽ നിന്നും പബ്ലിഷേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നത്. സെഡ് എ എത്ര കൗണ്ടറാന്ന് മനസ്സിലായില്ലേ? ഹോളുകൾ സെഡ് എ എത്തി. നമ്മുടെ ബൈജുകാരുടെ ബൈജൂസ് ആപ്പിന്റെ കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. BBC വരെ പൊളിച്ചെഴുതിയിട്ടുണ്ട് ബൈജൂസിനെ കുറിച്ചിട്ട്. എന്താന്ന് നമുക്കറിയില്ല. നമ്മുടെ പിള്ളേർ രണ്ടുപേരേക്കും വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഞാൻ പരമാവധി ഒഴിഞ്ഞു പറഞ്ഞ പോയി. അതായത് എന്റെ കാശ് പോയില്ലേ ബൈജൂസ്. നരേന്ദ്രമോദിയുടെ പടമൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഒരു പവലിയൻ ഉണ്ട്. ഇന്ത്യയുടെ ഒരു പോലെയല്ലോ, കുറച്ചധികം പവലിയൻസ് ഉണ്ട്. പിന്നെ ഇതിൽ വായിക്കേണ്ടതായ ബുക്കുകളെ കുറിച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു തന്നു. കേരളത്തിലെ തന്നെ പ്രമുഖ പബ്ലിഷേഴ്സായ DC Books തന്നെ വലിയൊരു പവലിയൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള വലിയ സ്റ്റോൾ തന്നെയായിരുന്നു DC Books. എനിക്ക് പുസ്തക വായന, ഞാൻ പഠിത്തം കഴിഞ്ഞു കൂടിയിട്ട് പുസ്തക വായന ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കി. യാത്രയിൽ സിനിമ കാണലായിരുന്നു എൻ്റെ ഹോബി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുസ്തകത്തിനെ കുറിച്ച് വലിയ പിടിയുള്ളൂ. കറണ്ട് ബുക്സിൻ്റെ സ്റ്റോള് കണ്ടില്ലേ, DC Books, കറണ്ട് ബുക്സ്. ചാൾസിൻ്റെ കൂട്ടുകാരൻ, അവർ വന്നാലെല്ലാവരും കുറേശ്ശെ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റ പോലും വായിച്ചില്ല. ജീവിതം ഒരു മൊണാലിസ ചിരിയാണ്. ദീപ നിശാന്തിനെ പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഫേമസ് ആണല്ലോ. നമ്മുടെ തൃശ്ശൂർക്കാരിയാണല്ലോ. ഈ
പുസ്തകം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു സാമ്പിയൻസ് യുവൻ നോവഹരാജ് 21-ാം നൂറ്റാണ്ടിലേക്ക് 21 പാഠങ്ങൾ. സാമ്പിയൻസ് മനുഷ്യരാശിയുടെ ഒരു ഹ്രസ്വ ചരിത്രം. ഇതെന്തായാലും വായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ളവരൊക്കെ പുസ്തകം വായിച്ചു. വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ. അപ്പോൾ നമ്മുടെ അടുത്ത പുതിയ പുതിയ വീഡിയോസ് നമ്മളുടെ പ്രേക്ഷകർക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.